സംഭവിച്ചു പോയ കൈപ്പിഴവിന് പരിഹാരം കണ്ടെത്തി DYFI. തെരുവുചുമർ ചിത്രകാരൻ സദാനന്ദൻ കരുനാഗപ്പള്ളിയിൽ വരച്ച ചിത്രം ജനകീയ പ്രതിരോധ ജാഥയുടെ പ്രചരണാർത്ഥം മായ്ച്ചതിനു പകരം വലിയ ക്യാൻവാസിൽ സദാനന്ദന് ചിത്രം വരയ്ക്കാൻ ഉറപ്പുള്ള ചുവർ ഒരുക്കി നൽകി. വെയിലും മഴയുമേൽക്കാതെ ഈ ചിത്രം DYFI സംരക്ഷിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ ആഘോഷമാക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. ഏറെ പ്രിയപ്പെട്ട സദാനന്ദൻ വരച്ച ഒരു ചിത്രം മായ്ച്ച് അവിടെ ജനകീയ പ്രതിരോധ ജാഥയുടെ ചുവരെഴുത്ത് നടത്തിയ വാർത്ത, സോഷ്യലിടം ആഘോഷമാക്കിയ സംഭവം ആരും അത്ര പെട്ടെന്ന് മറക്കാനും ഇടയില്ല. ഒഴിഞ്ഞുകിടന്ന ചുവരിന് ജീവൻ നൽകിയ ആ ചിത്രം ഒരു കനലായി അങ്ങനെ നിന്നു. പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി നിരവധി പേർ രംഗത്തു വന്നു. എന്നാൽ ജാഥയുടെ ചുവരെഴുതാൻ ഏൽപ്പിച്ചവർക്കുണ്ടായ പിശക് മൂലമാണ് അന്ന് അത് സംഭവിച്ചതെന്ന് കരുനാഗപ്പള്ളി DYFI നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മാഞ്ഞുപോയ ചിത്രത്തിന് പകരമാവില്ലെന്ന് അറിയാമെങ്കിലും ഏറെ സ്നേഹത്തോടെ ഒരു കലാകാരനോടുള്ള എല്ലാ ആദരവുകളോടും ചുവരെഴുത്തുകൾക്കും മേലെ വെള്ളപൂശി വീണ്ടും ഒരു മനോഹര ചിത്രത്തിനായി അതേ സ്ഥലത്ത് പുതിയ ഉറപ്പുള്ള ചുവർ DYFI ഒരുക്കി നൽകി. ആ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരികയും അദ്ദേഹത്തിന് വരയ്ക്കാൻ നമ്മളുടെ ചുവരൊരുക്കുകയും മാത്രമാണ് അതിനുള്ള പ്രതിവിധി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DYFI അദ്ദേഹത്തെ ഒരുപാട് നമ്മൾ തിരയുന്ന പല സ്ഥലങ്ങളിലും തിരയുകയുണ്ടായി. കാലാവസ്ഥയും അതുപോലെ തന്നെ ഈ മതിലിൻ്റെ ചില ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചിത്രവും രണ്ടാമത്തെ ചിത്രവും അവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DYFI അദ്ദേഹത്തിന് വരയ്ക്കാൻ വേണ്ടി ഒരു ക്യാൻവാസ് നമ്മളിവിടെ ഒരുക്കി നൽകിയത്. വലിയ തെറ്റല്ലെങ്കിലും ചെയ്തതിന് പ്രായച്ചിത്തം ചെയ്യാൻ DYFI തയ്യാറായതിൽ സദാനന്ദൻ അഭിനന്ദിച്ചു. സദാനന്ദന്റെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം ആശീർവദിച്ചു. അവര് ആ വരയ്ക്കാൻ എനിക്ക് ഒരുക്കി തന്നത് ഒരിക്കലും നനഞ്ഞു ഒഴുകിപ്പോകാത്ത തരത്തിലൊരു സംവിധാനം ചെയ്തു തന്നു. കാരണം ഈ ഒഴുകിപ്പോകാതിരിക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെലവാക്കിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കാരായാലും ശരി, അവരെ കാണാനും അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ എൻ്റെ പ്രയത്നങ്ങൾ ചെലവഴിക്കാനും എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പച്ചിലയും കരിക്കട്ടയും ചോക്കുകളും കൊണ്ട് തീർക്കുന്ന അതിമനോഹരമായ ഗ്രാമീണ ചിത്രം അടുത്ത രണ്ട് ദിവസം കൊണ്ട് സദാനന്ദൻ പൂർത്തീകരിക്കും. സംഭവിച്ചു പോയ ഒരു പിഴവ്, ആ പിഴവാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പ്രതിവിധിയായി തിരുത്തിയിരിക്കുന്നത്. സദാനന്ദൻ മാഷിൻ്റെ ചിത്രങ്ങൾക്ക് മുകളിലായിരുന്നു മറ്റൊരു ചുവരെഴുത്ത് വന്നത്. ആ ചുവരെഴുത്ത് അത് വലിയ പ്രതിഷേധമായി, പരാതിയായി, ഉപദേശിക്കൻ ധാരാളം പേരും ഉണ്ടായിരുന്നു ചെയ്തത് മോശമായി പോയെന്ന്. ഇപ്പോൾ ആ തെറ്റ് തിരുത്തിക്കൊണ്ടാണ് സദാനന്ദന് വീണ്ടും ഇവിടെ സ്ഥിരമായ ഒരു വേദി ഒരുക്കുന്നു. ഇനി ദേശീയപാതയുടെ വികസനം വരുന്ന സമയത്ത് ഇതൊരു മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും DYFI പ്രവർത്തകർ, കരുനാഗപ്പള്ളിയിലെ DYFI പ്രവർത്തകർ ചെയ്തു കഴിഞ്ഞു. കരുനാഗപ്പള്ളിയിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം രാജ്കുമാർ.